महाकायम तप्तकांचन सन्निभम लंबोदरम विशालाक्षम वंदेहम गणनायकम ओम गम गणपतये नमः। प्रिय സുഹൃത്തുക്കളെ നമസ്കാരം। ഞാനിന്ന് ഈ സോഷ്യൽ മീഡിയയിൽ വരാനായ കാരണം നാല് ദിവസമായി ചർച്ചാ വിഷയമാണല്ലോ ബഹുമാനപ്പെട്ട എ എൻ സംസീർ ഹിന്ദു ദേവീദേവന്മാരെ എല്ലാം അപകീർത്തിപ്പെടുത്തുന്ന തരത്തിൽ നിയമസഭ സ്പീക്കർ എന്ന ഔദ്യോഗിക പദവിയിൽ ഇരിക്കുമ്പോൾ തന്നെ സംസ്കാരത്തെ വെല്ലുവിളിക്കുന്ന തരത്തിൽ ആചാരത്തെ അനുഷ്ഠാനത്തെ മോശമാക്കി ചിത്രീകരിക്കുന്ന തരത്തിൽ ശംസീറിന്റെ വാക്കുകൾ വളരെ വേദനാജനകമായ ഒരു കാര്യമാണ് എന്ന് ഇരിക്കെ സാധാരണഗതിയിൽ ഇടതുപക്ഷ ചിന്താഗതികൾ ഉള്ള നേതാക്കന്മാർ മാർക്സിസ്റ്റിന്റെ നേതാക്കന്മാർ എല്ലാ മതവിഭാഗങ്ങളെയും വിമർശിക്കുന്നത് നാം കണ്ടിട്ടുണ്ട്। അതിന്റെ അടിസ്ഥാനത്തിൽ കറകളഞ്ഞ ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവാണ് എൻ ശംസീർ എന്നുള്ള നിലയിൽ ഞാൻ അദ്ദേഹത്തെ ഒന്ന് പഠിക്കാൻ വേണ്ടി അദ്ദേഹത്തെ കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടി അദ്ദേഹം നടത്തിയ പരാമർശങ്ങളും അദ്ദേഹം നടത്തിയ മീഡിയയിലുള്ള അദ്ദേഹത്തിന്റെ പ്രസ്താവനകളൊക്കെ കാണാനിടയായ സമയത്ത് അപ്പോഴാണ് മനസ്സിലാവുന്നത് എ എൻ ശംസീർ എന്ന് പറയുന്ന ഇപ്പോഴത്തെ നമ്മുടെ നിയമസഭാ സ്പീക്കറായ എ എൻ ശംസീർ ഈ മതവിദ്വേഷം നടത്തിയ എ എൻ ശംസീർ ആട്ടിൻ തോലണിഞ്ഞ ഒരു ചെന്നായാണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു। അദ്ദേഹം അദ്ദേഹത്തിന്റെ മതത്തിൽ വിശ്വസിക്കുകയും മറ്റു മതങ്ങളെ കൃത്യമായി ടാർഗറ്റ് ചെയ്തുകൊണ്ട് വിമർശിക്കുകയും ചെയ്യുന്ന ഒരു മത തീവ്രവാദിയാണെന്ന് എനിക്ക് മനസ്സിലായി। അദ്ദേഹം കൃത്യമായി പല വീഡിയോകളിലും പറയുന്നു, ചാനൽ ചർച്ചകളിൽ ഇരുന്ന് പറയുന്നു, അദ്ദേഹത്തിന്റെ മതം പരിശുദ്ധ ഖുർആൻ അങ്ങനെയാണ്, പരിശുദ്ധ ഖുർആൻ ഇങ്ങനെയാണ്, പരിശുദ്ധ ഖുർആൻ ലോകങ്ങൾക്ക് മാതൃകയാകേണ്ട കിതാബാണ് എന്നുള്ള തരത്തിൽ വളരെ ആവേശപൂർവ്വം തന്റെ മതത്തെ കുറിച്ച് വളരെ അഭിമാനപൂർവ്വം പറയുന്നു। അങ്ങനെ പറയുന്ന ശംസീർ എന്തുകൊണ്ട് ഹിന്ദു സമാജത്തെ ഹിന്ദു സംസ്കാരത്തെ വെല്ലുവിളിക്കുന്ന തരത്തിൽ ഹിന്ദുവിന്റെ മൂല ദേവന്മാരിൽ ഏറ്റവും പ്രാധാന്യമുള്ള ഗണപതി എന്ന് പറയുന്ന മൂർത്തിയെ വെറും കെട്ടുകഥയാണ്, അന്ധവിശ്വാസമാണ് എന്ന് പറയുന്നു? ഹിന്ദു ഭൂരിപക്ഷമുള്ള ഈ ഭാരതത്തിൽ, ഹിന്ദു ഭൂരിപക്ഷമുള്ള കേരളത്തിൽ നിന്നുകൊണ്ട് അദ്ദേഹം വളരെ ലളിതമായി വളരെ നിസ്സാരവൽക്കരിച്ചുകൊണ്ട് വളരെ ഗൗരവപൂർവമായ ഒരു പ്രസ്താവന ഇറക്കുന്നു, ഹിന്ദു സമൂഹത്തെ നേർക്കുനേർ നിന്നുകൊണ്ടുള്ള വെല്ലുവിളികൾ നടത്തുന്നു, അത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത ഒരു ധാർമ്മിക ഹിന്ദു എന്നുള്ള നിലയിൽ എന്റെ ഉത്തരവാദിത്തമാണ് അതിനെതിരെ പ്രതികരിക്കുക എന്നുള്ളത്, ആ നിലയിലാണ് ഞാൻ ഇന്ന് പ്രതികരിക്കാൻ ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ വന്നിട്ടുള്ളത്। അദ്ദേഹത്തിന് പ്രതികരിക്കാമെങ്കിൽ അദ്ദേഹത്തിന്റെ മതത്തെ നേരിയാക്കിക്കൊണ്ട് തന്നെ അതിനുള്ള കുറവുകളെ നികത്തിക്കൊണ്ട് അതിൻ്റെ ഉള്ള കുറവുകളെ ചൂണ്ടിക്കാണിക്കുന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ ഹിന്ദു സമാജത്തെ കുറിച്ച് പറയുന്നതെങ്കിൽ നമുക്ക് അംഗീകരിക്കാം, പിന്നെ കുറച്ചും കൂടി അംഗീകരിക്കാൻ സാധിക്കുമായിരുന്നു। എന്താണ് ഇവിടെ സോഷ്യൽ മീഡിയയിൽ കൈകാര്യം ചെയ്യുന്ന എല്ലാവർക്കും അറിയാലോ, ഇസ്ലാം മത പണ്ഡിതന്മാരും ഇസ്ലാം മത ഉസ്താദുമാരും പറയുന്നത് കുഞ്ഞു കൊച്ചു കുട്ടികളെ പഠിപ്പിച്ച് പറഞ്ഞ് പഠിപ്പിച്ച് പൊട്ടന്മാരാക്കുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ? ഇവരുടെയൊക്കെ ഉസ്താദുമാരെ കേരളത്തിൽ നിന്നും സ്വർഗത്തിൽ പോയി ദുബായിൽ പോയിട്ട് വന്ന് ബുർജ് ഖലീഫയെ വാനോളം പുകഴ്ത്തുന്നു പോയെ, സ്വർഗത്തിൽ ഉള്ള പുഴ ഇവിടത്തെ പുഴ പോലെയല്ല, സ്വർഗത്തിലുള്ള നാലഞ്ച് പുഴകളുണ്ട്, ഇവിടത്തെ ഇവിടെ വെള്ളം മാത്രമുള്ള പുഴകളില്ലേ, സ്വർഗത്തിലെ പുഴയിൽ തേനുണ്ട്, തേനിന്റെ പുഴയുണ്ട്, അതുപോലെ തന്നെ മദ്യത്തിന്റെ പുഴയുണ്ട്, സ്വർഗത്തിന്റെ പുഴയിൽ തേനിന്റെ പാലിന്റെ മദ്യത്തിന്റെ അങ്ങനെ ഒരുപാട് പുഴകളുണ്ട്, ഇവിടുത്തെ പെണ്ണുങ്ങൾ പോലെയല്ല, അവിടുത്തെ പെണ്ണുങ്ങൾ എത്ര എത്ര ബന്ധപ്പെട്ടാലും മതിവരാത്ത രീതിയിൽ ബന്ധപ്പെടുന്ന പെണ്ണുങ്ങളുണ്ട്, എത്ര കുടിച്ചാലും എത്ര കുടിച്ചാലും മദ്യത്തിന്റെ പുഴ പറ്റില്ല, എത്ര കുടിച്ചാലും പാലിന്റെ പുഴ പറ്റില്ലെന്ന്, ഇവിടുത്തെ പാല് പോലെയല്ല അവിടുത്തെ പാല്, ഇവിടുത്തെ മദ്യം പോലെയല്ല സ്വർഗത്തിലെ മദ്യം, കുടിച്ചിട്ട് വന്ന ഉസ്താദുമാരെ മദ്യത്തിലെ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുകയാണ്, അങ്ങനെ പഠിച്ച മദ്രസയിലിരുന്ന് പഠിച്ച ആ പൊട്ടത്തരത്തിന്റെ വക്താവാണ് എ എൻ ശംസീർ ഇന്നലെ കഴിഞ്ഞ നാളുകളിൽ ഹിന്ദു സംസ്കാരത്തെ വെല്ലുവിളിച്ചത്. എ എൻ ശംസീറിനോട് ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്, ഒരു ധാർമ്മിക ഹിന്ദു എന്നുള്ള നിലയിൽ നീ ഹിന്ദു സംസ്കാരത്തിന്റെ ആദ്യത്തെ ചവിട്ടിപ്പടി പോലും ചവിട്ടാത്ത, ആ സംസ്കാരത്തെ നീ മനസ്സിലാക്കാത്ത, നീ എന്തുകൊണ്ടാണ് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് നീ പ്രതികരിച്ചത്? കോടാനുകൂടി ജനങ്ങൾ വിശ്വസിക്കുന്ന ഈ നമ്മുടെ ഗണപതി എന്ന് പറയുന്ന ദേവസങ്കല്പത്തെ നീ എന്തുകൊണ്ടാണ് മോശം വാക്കുകൾ ഉപയോഗിച്ചത്? അത് അന്ധവിശ്വാസമാണെന്ന് പറയുക എന്ന് പറയാൻ നിനക്ക് അതിന്റെ അനുഭവത്തിൽ നീ എന്തെങ്കിലും നിനക്ക് സാധിക്കാൻ സാധിച്ചിട്ടുണ്ടോ? ആ മൂർത്തിയെ നീ മനസ്സിലാക്കാൻ
ചോദിച്ചിട്ടുണ്ടോ? ഞാൻ നിന്നെ വെല്ലുവിളിക്കുകയാണ്, വേൻ ശംസീറിനെ ഞാൻ വെല്ലുവിളിക്കുകയാണ്, നീ എന്റെ ശിഷ്യനാകുമെങ്കിൽ, ഞാൻ പറയുന്ന രീതിയിൽ നീ നിനക്ക് എന്റെ കൂടെ ശിഷ്യനാകാൻ സാധിക്കുമെങ്കിൽ നിനക്ക് ഞാൻ ഗണപതിയുടെ മൂലമന്ത്രവും ജ്ഞാനശ്ലോകവും നൽകാൻ ഞാൻ തയ്യാറാണ്. ഞാൻ പറയുന്ന തരത്തിൽ നീ അത് ജപിച്ചുകൊണ്ട് നിനക്ക് എന്താണ് ഗണപതി, എന്താണ് ഗണപതി എന്ന് മൂർത്തി എന്ന് പറയുന്ന ആ മൂർത്തിയെ കുറിച്ചുള്ള അതിന്റെ ഊർജം, അതിന്റെ ശക്തി എന്താണെന്ന് ഞാൻ മനസ്സിലാക്കി നിനക്ക് തരാം. നീ അതിനെ മനസ്സിലാക്കാതെ നീ പുറംലോകത്ത് നിന്ന് മയക്ക കിട്ടിക്കഴിഞ്ഞാൽ ഹിന്ദു സമാജത്തെ താറടിച്ച് കാണിക്കുന്ന രീതിയിൽ ഏൻ ശംസീറെ, നീ ഇനി അത്തരത്തിലുള്ള പരാമർശം നീ എവിടെയും കഴിയുമെങ്കിൽ നിനക്ക് മാപ്പ് പറയാൻ നീ തയ്യാറാകണം. ആ അധികാര കസാരയിരുന്നുകൊണ്ട് എല്ലാ മതത്തെയും മുറുകെ പിടിച്ചുകൊണ്ട് നീ എല്ലാ സംസ്കാരത്തെയും മുറുകെ പിടിച്ചുകൊണ്ട് ഇവിടെ കാത്തു സൂക്ഷിക്കേണ്ട ഒരു വ്യക്തമാണ് നീ. ആ അത്തരത്തിൽ ഉത്തരവാദിത്തപ്പെട്ട കസാരയിരിക്കുന്ന നീ ഹിന്ദു സമാജത്തെ മാത്രം ടാർജറ്റ് ചെയ്തുകൊണ്ട് ഇങ്ങനത്തുള്ള ഒരു പ്രസ്താവന ഇറക്കുമ്പോൾ ഇവിടെ ഹിന്ദു സമാജം വളരെ ക്ഷമാപൂർവം എല്ലാം സഹനശക്തിയുള്ളവരാണ് എന്നുള്ള അതിന്റെ ഉത്തമ ബോധ്യം നിനക്കുള്ളത് കൊണ്ടാണ് നീ ഹിന്ദു സമാജത്തെ ടാർജറ്റ് ചെയ്ത് സംസാരിക്കുന്നത് എനിക്കറിയാം. നേരെ മറിച്ച് നിന്റെ മതത്തെ കുറിച്ചോ നീ എന്തെങ്കിലും പറഞ്ഞാൽ ജോസഫ് മാഷെ കൈ പോയ പോലെ നിന്റെ തല പോയ വരെ ഇവിടെ പോവാൻ മാത്രം കരുപ്പുള്ള അല്ലെങ്കിൽ അത്തരത്തിലുള്ള തീവ്രവാദികൾ ജീവിക്കുന്ന നാടാണ് കേരളം. അത് നിനക്ക് ബോധപൂർവം അറിയാവുന്നതുകൊണ്ട് നീ ഹിന്ദുവിനെ മാത്രം ടാർജറ്റ് ചെയ്ത് സംസാരിക്കുന്നു. നീ പിന്നെ മാത്രമല്ല നിന്റെ ഉപ്പുമാന്റെ ഉപ്പുമ്മമാരെ, ഇവിടെ 1200 വർഷം ബൂളന്മാർ ഭരിച്ചു, എന്താ കാട്ടിക്കൂട്ടിയത്? നിന്റെ ടിപ്പ് വരെ ഇപ്പോഴും കാണിച്ചു കൂടുന്നല്ലോ, അതിന്റെ പിന്തലമുറക്കാരാണല്ലോ നിങ്ങളെല്ലാവരും. ഇപ്പോഴും ഹിന്ദു സമൂഹത്തെ നീ ആയുധം കൊണ്ട് നേരിടുന്നില്ല എന്നല്ലേ ഉള്ളൂ? ഇപ്പോൾ നീ ആശയം കൊണ്ട് ഹിന്ദു സമൂഹത്തെ നീ അടച്ചേക്ഷേപിക്കുകയോ അതിനെ തകർക്കാൻ വേണ്ടി നോക്കുകയല്ലേ നീ ശ്രമിക്കുന്നത്? ഇവിടെ 1200 വർഷം നിന്റെ ഉപ്പുമാനുപ്പുമാർ വരെ ഇവിടെ 1000 ക്ഷേത്രങ്ങൾ നശിപ്പിച്ചു, അതുപോലെ തന്നെ അനവധി സംസ്കാരങ്ങൾ ഇല്ലാതാക്കി, ഹിന്ദുക്കളെ മതം മാറ്റാൻ വേണ്ടി ബോധപൂർവം ഹിന്ദുക്കളെ ആയുധങ്ങളുടെ മുന്നിൽ നിർത്തിക്കൊണ്ട് മതം മാറ്റി, എന്നിട്ടും ഇവിടെ ഹിന്ദുവിന്റെ ഒരു രോമം പോലും നിങ്ങൾക്ക് പറയ്ക്കാൻ സാധിച്ചില്ല എന്നുള്ള കാര്യം വ്യക്തിപരമായി നീ മനസ്സിലാക്കണം. ഇന്നും ഹിന്ദു സംസ്കാരം ലോകത്തിന് മാതൃകയാവുന്ന തരത്തിൽ തലയുയർത്തി നിൽക്കുന്ന സംസ്കാരമാണ്. വിദേശികൾ ഏറ്റവും കൂടുതൽ പിൻപറ്റുന്ന ഒരു സംസ്കാരമായി ഹിന്ദു സംസ്കാരം മാറുന്നു. അങ്ങനെയുള്ളൊരു സംസ്കാരത്തിന്റെ ഭൂമിയിൽ നിന്നുകൊണ്ട് നീ ഈ സംസ്കാരത്തെ വെല്ലുവിളിക്കുന്ന അല്ലെങ്കിൽ ഈ സംസ്കാരത്തെ മോശമായി പറയുന്ന രീതിയിൽ എ.എൻ. ശംസീർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഹിന്ദുവിന്റെ ഇവിടുത്തെ സംസ്കാരത്തിന്റെ സംസ്കാരത്തിന്റെ സമൃദ്ധി ഉള്ളത് കൊണ്ടാണ് നിനക്ക് ഇവിടെ നിന്ന് പറയാൻ സാധിച്ചത്. ആദ്യമായി ഇവിടെ ചെയർമാൻ പള്ളി ഇവിടെ പണിയാൻ കൊടുത്തത് അന്നത്തെ രാജാവ്, ആ ഒരു ക്ഷേത്രത്തിന്റെ മുഴുവൻ സാമഗ്രികളും നിങ്ങൾക്ക് ദാനം ചെയ്തുകൊണ്ട് നിങ്ങൾ ക്ഷേത്രം പള്ളി പണിത് നിഷ്കരിക്കാൻ നോക്ക് എന്ന് പറഞ്ഞ പാരമ്പര്യത്തിന്റെ വക്താക്കളാണ് ഞങ്ങൾ. അപ്പൊ ഞങ്ങൾക്ക് ഒരു ശംസീർ ഒരു മറ്റേ ആരോപണം ഇറക്കി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു ഗണപതി എന്ന് പറയുന്ന അല്ലെങ്കിൽ മറ്റ് ഏതെങ്കിലും ദേവ സങ്കല്പങ്ങളും ഇവരുടെ അന്ധവിശ്വാസമാണെന്ന് പറഞ്ഞ് ഇടിഞ്ഞു പൊളിഞ്ഞു വീഴുന്ന ഒരു സംസ്കാരമല്ല ഭാരത സംസ്കാരം. കൃത്യമായി എനിക്കും ഞങ്ങളുടെ ഈ സംസ്കാരത്തിൽ വിശ്വസിക്കുന്ന മുഴുവൻ ആളുകൾക്കും അറിയാം. പിന്നെ പ്രതികരിക്കുന്ന എന്താണെന്ന് വെച്ചാൽ, നിന്നെ പോലുള്ള ആളുകൾ ഇത്തരത്തിലുള്ള പൊട്ടത്തരം വിളിച്ചു പറയുമ്പോൾ ഞാൻ നിന്നെ വെല്ലുവിളിക്കുന്നു, നിനക്ക് ഗണപതി എന്താണെന്ന് നിനക്ക് ഞാൻ കൃത്യമായി നിന്നെ പിടുക്ക് പറയ്ക്കും. ഗണപതി എന്ന് പറയുന്ന ശക്തി നിന്റെ ശരീരത്തിലേക്ക് ആവാച്ച് നിന്നെ പിടുക്ക് പറയ്ക്കും. അനുഭവം കൊണ്ട് ഞാൻ പറയാം, നീ വരുമ്പോ ഞാൻ നിനക്ക് തരാം മൂലമന്ത്രം, ഞാൻ നിനക്ക് ധ്യാനശ്ലോകം തരാം, നീ എന്റെ ശിഷ്യനാകുമെങ്കിൽ നിന്നെ വെല്ലുവിളിക്കുന്ന ഞാൻ സംശയം, നീ വാ, നിനക്ക് ഞാൻ നിനക്ക് അതിനുള്ള ദീക്ഷ തരാം. നീ ഗണപതി മന്ത്രം നീ ജപിക്കേ, നിന്റെ ഉള്ളിലേക്ക് ഗണപതിയുടെ ഊർജം പ്രവഹിക്കുമ്പോ നിന്റെ പിടുക്ക് പറയ്ക്കും. നീ ഇരുന്നോർത്ത് നീ എനിച്ചോടും. നിന്റെ വീട്ടിൽ നിന്നല്ല ജപിക്കുന്നത്, ഞാൻ പറയുന്നിടത്ത് നിന്ന് ജപിക്കണം. നീ എന്നിട്ട് ഹിന്ദു സമൂഹത്തെ നീ ഹിന്ദു ദേവീദേവന്മാരൊക്കെ നീ നിസ്സാരവൽക്കരിച്ച് പറയുമ്പോ ഇവിടെ ധാർമ്മികതയുള്ള ഉത്തരവാദിത്തമുള്ള ഹിന്ദുക്കളുണ്ട്, ഞങ്ങൾ ഇവിടെ സൈലന്റ് ആയിട്ട് ഞങ്ങൾ ഇവിടെ സമാധാനമായി ജീവിക്കുന്ന നോക്കണ്ട. നിന്റെ ഉപ്പുപ്പമായ ഇവിടെ ക്ഷേത്രങ്ങൾ തകർത്തിട്ട് 1000 ആയിരത്തോളം പല ക്ഷേത്രങ്ങളും അനവധി ആളുകൾ ഹിന്ദുക്കളെ മതം മാറ്റുന്നൊക്കെ ചെയ്തിട്ടുണ്ട്, എന്നിട്ടും ഇവിടെ ഹിന്ദു സമാജത്തിന് ഒരു ചുക്കും സംഭവിച്ചിട്ടില്ല. ഇന്നും നീയൊക്കെ ജീവിക്കുന്നതിനേക്കാൾ വളരെ അഭിമാനത്തോടുകൂടി ഇവിടെ ഹിന്ദു സമൂഹം ജീവിക്കുന്നു. ആ ഹിന്ദു സമൂഹത്തിന്റെ ശിരസിൽ കയറി നിന്നുകൊണ്ട് നീ ഇതിനെ വെല്ലുവിളിക്കുന്ന രീതി പറയുമ്പോൾ ശംസീറ നീ ഒരു കാര്യം മനസ്സിലാക്കണം, നീ വെറും വിഡ്ഢിയാണ് എന്നുള്ളത് കേരള സമൂഹത്തെ നീ വീണ്ടും തെളിയിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ഒരൊറ്റ പ്രസ്താവനയിലൂടെ. ഇവിടുത്തെ എനിക്ക് സഹതാപം ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലുള്ള മുഴുവൻ ഹിന്ദു സഹാക്കളോടാണ്. ഞാൻ പറയട്ടെ, തിരുവനന്തപുരം കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള മുഴുവൻ പ്രദേശങ്ങളും എടുത്തോ, 10,000 ഗണപതി ക്ഷേത്രങ്ങളുള്ള ഈ നാട്ടിൽ അതിലെ ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്നത് ഇവിടെ കമ്മ്യൂണിസ്റ്റ് മറ്റേ സഹാക്കളാണ്. ഈ കമ്മ്യൂണിസ്റ്റ് സഖാക്കളെ പോലും വെല്ലുവിളിക്കുന്ന രീതിയിൽ, ഹിന്ദു സഖാക്കളെ പോലും വെല്ലുവിളിക്കുന്ന രീതിയിൽ നീ ഇത്തരത്തിലുള്ള അധംപതിച്ച നിന്റെ പാർട്ടിയിലുള്ള ഏറ്റവും കൂടുതൽ അംഗത്വമുള്ളത് ഹിന്ദു സഖാക്കളാണ്.
അവരെ അടക്കം വെല്ലുവിളിക്കുന്ന അവരുടെ വിശ്വാസത്തെ വെല്ലുവിളിക്കുന്ന രീതിയിൽ നീ ഇത്തരത്തിലുള്ള പരാമർശം നടത്തുക കഴിയുമെങ്കിൽ നീ ഹിന്ദു സമാജത്തോട് ഹിന്ദു സമൂഹത്തോട് കൂട്ടി കുറച്ചെങ്കിലും നിനക്ക് മാന്യതയുണ്ടെങ്കിൽ മറ്റു അവനവന്റെ തന്റെ മതത്തിൽ വിശ്വസിക്കുകയും മറ്റു മതത്തെ ബഹുമാനിക്കുകയും ചെയ്യുന്ന ഒരു നല്ലൊരു നേതാവാണ് നീ എങ്കിൽ കഴിയുമെങ്കിൽ ഹിന്ദു സഖാക്കളോടെങ്കിലും നീ മാപ്പ് പറയാൻ തയ്യാറാകണം. ഏൻ ഷംസീറെ, നീ പറയുന്ന പോലെ അങ്ങനെ ഒറ്റയടിക്ക് പൊട്ടി വീഴുന്ന ഒരു സംസ്കാരമല്ല ഹിന്ദു സംസ്കാരം. അതിൽ കൃത്യമായ അടിവേരുകളുണ്ട്, അടിത്തറയുണ്ട്, നീ കാണുന്ന രീതിയല്ല. അപ്പോ ഏൻ ഷംസീറിനോട് എനിക്ക് പറയാനുള്ളത്, ഇത്തരത്തിലുള്ള ഹിന്ദു ദേവീ ദേവന്മാരെ വെല്ലുവിളിക്കുന്ന അല്ലെങ്കിൽ താറടിച്ച് കാണിക്കാൻ നിൽക്കുന്ന ഒരുപാട് ഷംസീർമാരുണ്ട്. അവരോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, നിങ്ങൾ ഈ നിങ്ങളുടെ ഉപ്പുപ്പന്മാരൊപ്പമായി ഈ ഭാരതത്തിൽ വന്ന സമയത്ത് നിങ്ങൾ രണ്ടു കൈയും സ്വീകരിച്ചവരാണ് ഇവിടുത്തെ ഹിന്ദു സംസ്കാരം. നിങ്ങൾ ഞങ്ങൾക്കറിയാമായിരുന്നു നിങ്ങൾ മറ്റേ അമുസ്ലിങ്ങളെ ഇല്ലായ്മ ചെയ്യുന്നവരാണെന്നും നിങ്ങൾ അമുസ്ലിമുകളെ കണ്ടെടുത്ത് വെച്ച് പെടലിക്ക് വെട്ടുന്നവരാണെന്നും അങ്ങനെ പഠിക്കുന്നവരാണെന്ന് ഞങ്ങൾക്കറിയാം. എന്നിട്ടും ഈ ഭാരത അതിദേവ ദേവോഭവ ഈ ഭാരതത്തിൽ ആശ്രയം തേടി വരുന്നവരെ സ്വീകരിക്കുന്ന, അത് ശത്രുവായാലും മിത്രമായാലും സ്വീകരിക്കുന്ന പാരമ്പര്യമാണ് ഞങ്ങളുടേത്. അപ്പൊ നീ വെറുതെ ഹിന്ദു സംസ്കാരത്തെ മനസ്സിലാക്കാതെ ഒരു അമർചിത്ര കഥയിൽ നിന്ന് വായിച്ചതിന്റെ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ നീ ഹിന്ദു സംസ്കാരത്തെ വെല്ലുവിളിക്കാനും താറടിച്ച് കാണിക്കാനും അന്ധവിശ്വാസമാണെന്ന് പറയാനും നീ ഒരിക്കലും മുതലരുത്. അത് വളരെ പവിത്രമായൊരു സംസ്കാര ഒരു മൂർത്തിയാണ്, നിന്റെ ശരീരത്തിന്റെ മൂല അടിസ്ഥാനത്തിൽ ഇരിക്കുന്ന മൂർത്തിയാണ്. ഞാൻ നിനക്ക് കാട്ടിത്തരാം, നീ എന്റെ ശിഷ്യനാകുമെങ്കിൽ ഞാൻ നിനക്ക് കാട്ടിത്തരും ആ മൂർത്തിയുടെ ശക്തി എന്താണെന്ന്. നീ ഇന്ന് വരെ അറിയിച്ചെടുത്ത നിന്റെ ഹൃദയത്തിന്റെ ശക്തി പോരാ ഗണപതി നിന്നിൽ പ്രവഹിക്കുമ്പോൾ. നിനക്ക് ഞാൻ കാട്ടിത്തരാം, വെല്ലുവിളിക്കുന്നു, നീ വാ, എന്നെ അന്വേഷിച്ചാൽ നിനക്ക് കിട്ടും. അപ്പോ ഇനി ഷംസീറിനോട് ഞാൻ പറയുകയാണ്, ഷംസീറെ നിനക്ക് കഴിയുമെങ്കിൽ ഹിന്ദു സമൂഹത്തോട് നിനക്ക് പ്രതിബദ്ധത ഇല്ലെങ്കിലും ഹിന്ദു സഖാക്കളോടെങ്കിലും നിനക്ക് പ്രതിബദ്ധത ഉണ്ടെങ്കിൽ മനസ്സാക്ഷി ഉണ്ടെങ്കിൽ മറ്റു സംസ്കാരത്തെ നീ സ്നേഹിക്കുക അല്ല മറ്റു സംസ്കാരത്തെ നീ ബഹുമാനിക്കുന്ന ഒരു ഒരു രാഷ്ട്രീയ നേതാവാണെങ്കിൽ നീ മാപ്പ് പറയാൻ തയ്യാറാവണം. ഹിന്ദു സമാജത്തിന് അത്രയധികം വേദനിച്ചിട്ടുണ്ട് നിന്റെ വാക്കുകൾ. ഒരു 33 കോടി ദേവതകളിൽ അടിസ്ഥാനപരമായി നിൽക്കുന്ന ഏത് മംഗളകർമ്മങ്ങളിൽ ഏത് തരത്തിലുള്ള ഒരു മംഗളകാര്യങ്ങളും ഒരു പൂജാതി കർമ്മങ്ങളും നടക്കുന്ന ഗണപതിക്ക് ആദ്യം അത്രയും പ്രാധാന്യമുണ്ട്. ഗണപതിക്ക് പൂജ കഴിഞ്ഞതിന് ശേഷമാണ് മറ്റ് പൂജകളിലേക്ക് കടക്കുക. അത്രയും പ്രധാനപ്പെട്ട ഹിന്ദു വടവൃക്ഷത്തിന്റെ ഹിന്ദു സംസ്കാരത്തിന്റെ ആചാരത്തിന്റെ വടവൃക്ഷത്തിന്റെ അടിസ്ഥാന വേരിലാണ് നീ കത്തിവെച്ചത്. അപ്പൊ നീ ബോധപൂർവം തന്നെയാണ് ഒരു ഗണപതിക്ക് കത്തിവെച്ച് കഴിഞ്ഞാൽ ഗണപതിയെ മോശമാക്കി പറഞ്ഞാൽ മുഴുവൻ ആ സംസ്കാരത്തെയും മറച്ചിടാമെന്നുള്ള ധാരണയാണ് നിനക്ക്, അത് തെറ്റി. അപ്പോ ഏൻ ഷംസീറിനോട് എനിക്ക് പറയാനുള്ളത്, ഹിന്ദു സംസ്കാരം നീ മറച്ചിട്ടാൽ മറയുന്ന ഒരു സംസ്കാരമല്ല. പിന്നെ നിനക്ക് ഇതിനൊന്നും മറുപടി തര പോലും തരാൻ ഇവിടുത്തെ ഹിന്ദുക്കൾ തയ്യാറല്ല. പക്ഷേ നിന്നെ പോലെ അനവധി ആളുകൾ ഇത്തരം നാവ് കൊണ്ടുവരുമ്പോൾ അവർക്കൊരു മറുപടി എന്നുള്ള നിലയ്ക്ക് ഒരു തുടക്കം എന്നുള്ള നിലയ്ക്ക് നിന്നോട് പറയാൻ ആഗ്രഹിക്കുകയാണ്. നീ മതം മാറുന്നും വേണ്ട, ഏൻ ഷംസീർ മതം മാറുന്നും വേണ്ട, നിന്റെ മതത്തിൽ വിശ്വസിച്ചുകൊണ്ട് തന്നെ ഞാൻ നിനക്ക് ഗണപതി ദീക്ഷ തരാം. നീ ഗണപതിയെ ജപിക്കേ, നിനക്ക് ഗണപതിയുടെ മന്ത്രവും അതിന്റെ ഊർജ്ജവും എന്താണെന്ന് അതിന്റെ ശക്തി സ്രോതസ് എന്താണെന്ന് ഞാൻ നിനക്ക് മാറ്റി കാണിച്ചു തരാം. നിന്നെ വെല്ലുവിളിക്കുകയാണ്, നീ വാ. ഇനി എനിക്കിവിടെ പറയാനുള്ളത്, ഇവിടത്തെ അനവധി 10,000 കണക്കിന് ഗണപതി ക്ഷേത്രങ്ങളിൽ പണിയെടുത്ത് 10,000 കണക്കിന് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള 10,000 അതിൽ കൂടുതൽ ക്ഷേത്രങ്ങളുള്ള ഗണപതി ക്ഷേത്രങ്ങളുള്ള ആ ഗണപതി ക്ഷേത്രങ്ങളിൽ പണിയെടുത്ത് അന്ന് അവിടുത്തെ ഉപ്പും ചോറും പണിയെടുത്തുകൊണ്ട് അവിടുത്തെ കാശും കിട്ടി അവിടുത്തെ ഉപ്പും ചോറും ഗണപതി ഭഗവാനെ പൂജിച്ചുകൊണ്ടുള്ള ആ വേദനം കിട്ടി അവനെ കുടുംബം പുലർത്തി പോറ്റുന്ന കുടുംബം പുലർത്തുന്ന മക്കളെ പോറ്റുന്ന ആ അന്നം തരുന്ന ഗണപതി ഭഗവാനെ ഇത്തരത്തിലുള്ള നപുംസകങ്ങൾ പച്ചയ്ക്ക് വിളവ് അപമാനിക്കുമ്പോൾ അതിനെതിരെ ഒരു സോഷ്യൽ മീഡിയയിലോ തൻ്റെതായിട്ടുള്ള ഒരു വ്യക്തിപരമായിട്ടുള്ള ഒരു പ്രതിഷേധം പോലും അർപ്പിക്കാൻ കഴിയാത്ത നപുംസകങ്ങളായ പൂജാരിമാരോടും അതുപോലെ തന്നെ പ്രതികരണ ശേഷി ഇല്ലാത്ത ഒരുപാട് ആളുകളൊക്കെ ഞാൻ എനിക്കറിയാം. ഞാൻ 1,000 ക്ഷേത്രത്തിലെ തന്ത്രിയാണ്, ഞാൻ 200 ക്ഷേത്രത്തിലെ തന്ത്രിയാണ്, ഞാൻ മഠാധിപതിയാണ് എന്ന് പറയുന്ന ഹിന്ദു സമൂഹത്തിന്റെ എല്ലാം ദേവന്മാരെല്ലാം സർവ്വദേവന്മാരും എന്റെ ശരീരത്തിൽ നിൽക്കുന്ന ഞാൻ ആചാര്യനാണ് എന്ന് പറയുന്ന അനവധി ആചാര്യന്മാരെയും പൂജാരിമാരെയും ജ്യോതിഷികളെയും ഞാൻ കണ്ടിട്ടുണ്ട്. അവരോടെല്ലാം പ്രതികരിച്ചവരുണ്ട്, അവരെ അല്ല, അവരെ ഞാൻ മാറ്റി നിർത്തി ബഹുമാനിച്ചുകൊണ്ട് ഞാൻ പ്രതികരിക്കാത്ത നപുംസകളെ ഞാൻ പറയുകയാണ്. നിങ്ങൾ ഈ ഒരു നേരമെങ്കിലും ഗണപതി ഭഗവാൻ ഒരു എന്തെങ്കിലും പൂജ ഏതെങ്കിലും പാവപ്പെട്ട ഹിന്ദു അവരുടെ അടുത്തേക്ക് പ്രശ്നപരിഹാരത്തിനായി പോയാൽ ഉടനടി ഗണപതി ഹോമം
വീട് വെച്ചാൽ ഗണപതി ഹോമം, അതിന്റെയൊക്കെ ഗണപതി ഹോമത്തിന് വലിയൊരു ബില്ലും ഇട്ട് കൊടുത്ത് അവനെ കുടുംബം പോയിട്ടുന്ന രീതിയിലേക്ക് ദക്ഷിണയും മേടിച്ച് പോയി അവരുടെ മക്കൾക്ക് ബിസ്ക്കറ്റും മറ്റേ പായസം ചോറൊക്കെ മേടിച്ചു കൊടുക്കണ നന്ദിയില്ലാത്ത ആചാര്യ വർഗമേ, ഞാൻ ചോദിക്കട്ടെ, ഇവിടെ ഹിന്ദു സമൂഹത്തിന് ഏറ്റവും കൂടുതൽ ഒരു ആപത്ത് വന്നു കഴിഞ്ഞാൽ ഉടനടി അതിനെ പ്രതികരിക്കാനും ഇനി പ്രതികരിക്കാൻ ആശയം കൊണ്ട് പ്രതികരിക്കേ? അതിന് ആദ്യത്തെ പടിയിൽ നിൽക്കേണ്ടവരല്ലേ നിങ്ങള്? ഈ ക്ഷേത്രത്തിൽ പൂജ ചെയ്യുന്നവര്, തന്ത്രിമാര്, മഠാധിപതികള്, ഇതുകൊണ്ട് ഹിന്ദുത്വം വിറ്റ് കാശായി ജീവിക്കുന്ന ഈ പറഞ്ഞ പോലെ ജടാവസ്ഥയിൽ ജീവിക്കുന്ന നിങ്ങളെപ്പോലുള്ള ആചാര്യന്മാര്, നിങ്ങൾക്കൊന്ന് ഉണർന്ന് പ്രവർത്തിക്കേ. ഹിന്ദുവിനെതിരെ ഇത്തരത്തിലുള്ള വെല്ലുവിളികൾ വരുമ്പോൾ നിങ്ങൾ ആശയപരമായി പ്രതികരിക്കേ. ആശയപരമായി പ്രതികരിക്കുക എന്ന് പറയുമ്പോൾ നിങ്ങൾ ആയുധമെടുത്തില്ല, ആശയപരമായിട്ട് ഒരു ഗണപതി എന്ന് പറയുന്ന ഒരു സങ്കല്പത്തെ, അല്ലെങ്കിൽ ശിവൻ എന്ന് പറയുന്ന സങ്കല്പത്തെ, അല്ലെങ്കിൽ 33 കോടി ദേവതകൾ, അതിന് കൂടുതൽ ദേവതകളെ, ഏതെങ്കിലും ഒരു ദേവതകളെ, ഏത് ദേവത സങ്കല്പത്തെ, ഒരു അറിവില്ലാത്ത വിഡ്ഢി ഇത്തരത്തിലുള്ള കാര്യം പറഞ്ഞാൽ അതിനെ കുറിച്ച് മനസ്സിലാക്കി കൊടുക്കാൻ നിങ്ങൾ തയ്യാറാവ്? നിങ്ങൾ ആചാര്യന്മാരെന്ന് പറഞ്ഞാൽ കുറച്ച് കേവലം കുറച്ച് 100-200 ഹിന്ദുക്കളെ പറ്റിച്ചുകൊണ്ട് അവരെ വീട്ടിൽ നിങ്ങൾ ആശ്രമത്തിൽ കൊണ്ട് വരുത്തി അവരിൽ നിന്നുള്ള ദക്ഷിണം പറ്റി ജീവിക്കല്ല ഹിന്ദുത്വം, അത് ധാർമ്മികതയല്ല, അത് ഗുരുത്വമല്ല. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കണം, കൃഷ്ണനെ പടുത്തുയർത്തിയ കൃഷ്ണന്റെ ഗുരു സാന്തിമേനു മഹർഷി, രാമന്റെ ഗുരു വശിഷ്ഠൻ, അങ്ങനെ പരശുരാമന്റെ ഗുരു പരമശിവൻ, അങ്ങനെ ധീരന്മാരെ ശിഷ്യന്മാരെ ഉണ്ടാക്കിയെടുത്ത ഗുരു പരമ്പരകളുണ്ട് ഭാരതത്തിൽ, ഗുരു പരമ്പരകൾ. നിങ്ങൾ എന്താണ് ഇവിടെ ഈ പാരമ്പര്യത്തെ വെച്ച് കാശുണ്ടാക്കുന്നതിന് എന്താണ് ഇവിടെ വരുത്തുന്നത്? നിങ്ങൾ പരവധി കാവ്യം കറുപ്പും എല്ലാം കൊടുത്തിട്ട് ഈ ഒരുപാട് പാവപ്പെട്ട ഹിന്ദുക്കളെ പറ്റിക്കുന്ന കുറെ ആചാര്യന്മാരോടാണ് എന്റെ ചോദ്യം. നിങ്ങൾ ഹിന്ദു സമൂഹത്തിന് മുന്നിലേക്ക് ഇറങ്ങി വന്ന് ഇത്തരത്തിലുള്ള വിഷയങ്ങൾ പരിഹരിക്കാൻ നിങ്ങൾ തയ്യാറാണോ? ഇപ്പൊ ഓൺലൈൻ മാധ്യമങ്ങളിൽ ഞാൻ കാണാറുണ്ട്, ഓൺലൈൻ ക്ലാസ്സുകളിൽ പൂജാതി കർമ്മങ്ങൾ പഠിപ്പിക്കുന്നു, ഗണപതി പൂജ പഠിപ്പിച്ചു തരാം, അങ്ങനെ ആശ്രമത്തിൽ ബന്ധപ്പെടുക, ഇത്തരത്തിലുള്ള മുഴുവൻ കാര്യങ്ങളും ഹിന്ദുക്കളെ പറ്റിക്കുന്ന തരത്തിലെ ഈ ആചാരത്തെ വെച്ച് കാശുണ്ടാക്കുന്ന ആചാര്യന്മാരുടെ ചോദ്യം. പ്രതികരിക്കുന്നവരുണ്ട്, അവരെ ഞാൻ ഒരിക്കലും പറയാൻ തയ്യാറല്ല. പ്രതികരിക്കാത്ത ഇതിന്റെ വേദനം മേടിച്ച് ഉപ്പും ചോറും തിന്ന് നന്ദിയില്ലാത്ത ദേവന്മാരോടും അല്ലെങ്കിൽ ദേവത സങ്കല്പത്തോടും സംസ്കാരത്തിനോടും നമ്മുടെ സംസ്കൃതിയോടും നന്ദിയില്ലാത്തവന്മാരോടാണ് എന്റെ ചോദ്യം. നിങ്ങൾ ജീവിക്കാനുള്ള ഉപാധിയാണെങ്കിൽ അത് ഉപാധിയായ ആ ഉപാധിയിൽ നിന്നപ്പുറത്ത് ഇതിനൊരു ധാർമ്മികമായ ഒരു മൂല്യം കണക്കാക്ക്. ഇതിനെ എതിർക്കുന്നവരെ, ഇതിനെ നശിപ്പിക്കാൻ വരുന്നവരെ, നിങ്ങളെപ്പോലുള്ള നപുംസങ്ങളുടെ നിശബ്ദതയാണ് ഈ അടുത്ത കാലത്തായിട്ട് നമ്മൾ അടിമകളാവാൻ സാധ്യത. ഒരുപാട് ആളുകൾ വരുമ്പോൾ ക്ഷേത്രങ്ങൾ നശിക്കുമ്പോൾ ഒക്കെ നിങ്ങളെ പോലത്തുള്ള, നിങ്ങളുടെ പൂർവികരായിട്ടുള്ള അതുപോലെ നിശബ്ദരായിട്ടിരിക്കുന്ന അതിന്റെ ജനസുകളാണ്, അത് മാറണം. നിങ്ങൾ കൃത്യമായി പ്രതികരിക്കണം, നിങ്ങൾ പ്രതികരിക്കുന്ന സമൂഹത്തെ ഉണ്ടാക്കണം, ശിഷ്യന്മാരുണ്ടാക്കണം. അപ്പോ ഗണപതി എന്ന് പറയുന്നത് മാത്രമല്ല, ഈ നമ്മുടെ ദേവസങ്കല്പങ്ങളെ മുഴുവൻ, സംസ്കാരത്തെ, സംസ്കൃതിയെ, നമ്മുടെ എല്ലാ സംവിധാനത്തെയും, ഹിന്ദു സംവിധാനത്തെയും വെല്ലുവിളിക്കുമ്പോൾ, കുലാചാരത്തെ വെല്ലുവിളിക്കുമ്പോൾ നമ്മള് കൃത്യമായി ആചാര്യന്മാർ ഇറങ്ങി വന്ന് പ്രതികരിക്കണം. ഞാൻ നോക്കൂ, ഈ ശംസീർ എന്ന് പറയുന്ന വ്യക്തി ഒരു 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 ഹിന്ദുക്കളെ, ഹിന്ദു ആചാര്യത്തെ പറഞ്ഞ പോലെ, അതിശയിപ്പിച്ച പോലെ, ഏതെങ്കിലും ഒരു ഹൈന്ദവ സഹോദരൻ ഒരു മുസ്ലിം മതത്തെ കുറിച്ച് എന്തെങ്കിലും തരത്തിൽ പറയുകയാണെങ്കിൽ അവരുടെ ആചാര്യന്മാരും ഉസ്താദുമാരും മതപണ്ഡിതന്മാരും ഇറങ്ങി വന്ന് അദ്ദേഹത്തിനെതിരെ കൃത്യമായി പ്രതികരിച്ചേനെ. അവർക്ക് അവരുടെ മതത്തെ കുറിച്ചുള്ള ബോധമുണ്ട്. അവരത് അന്നത്തിന് മാത്രമല്ല, അവരുടെ സംസ്കാരത്തിൽ ഊന്നിയുകൊണ്ട് ജീവിക്കുന്നവരും കൂടിയാണ്. നിങ്ങൾ ഇത് അന്നം മാത്രമായി കാണാണ്. ഒരു ഒരു പാവപ്പെട്ട ഹിന്ദു അമ്പലത്തിൽ വന്നു, അല്ലെങ്കിൽ പാവപ്പെട്ട നിങ്ങളുടെ ഓഫീസിൽ വന്നു, ഗണപതി ഹോമം ചെയ്യേ, മൃത്യുഞ്ജ ഹോമം ചെയ്യേ, ശത്രുദോഷം ചെയ്യേ, എന്നിട്ട് എന്ത് അവരെ പൈസ വരിച്ച് ഇതാക്കുക? ഹിന്ദുവിനെതിരെ ഇവിടെ ആര് വന്നാലും ടിപ്പു വന്ന് അമ്പലം തകർത്താലും ശരി, ഷംസീർ വന്ന് അമ്പലം തകർത്താലും ശരി, ഇനി അതുപോലുള്ള ജിഹാദികൾ വന്ന് ക്ഷേത്രം തകർത്താലും ശരി, ഹിന്ദുവിനെ മതം മാറ്റിയാലും ശരി, നിങ്ങൾക്ക് ഒരു വിഷയം, നിങ്ങൾ ഉപമായി പുതപ്പിക്ക് നിങ്ങളുടെ കുടുംബം പോയി നിങ്ങൾ കിടന്നുറങ്ങും. അതല്ല, അത് ഹിന്ദു സമൂഹത്തിലുള്ള വഞ്ചന. നിങ്ങളാണ് ഈ സമൂഹത്തിന്റെ ഏറ്റവും വലിയ പ്രതികരണ ശേഷി ഇല്ലാത്ത ശവങ്ങളായിട്ടുള്ള നിങ്ങളെപ്പോലുള്ള നപുംസങ്ങളാണ് ഈ സംസ്കാരത്തിന്റെ ഒരു ഭാഗം ഈ സംസ്കാരത്തിനെ കേടുവരുത്തുന്നത്. അപ്പൊ നിങ്ങളോട് ഞാൻ കൃത്യമായി പറയാണ്, നിങ്ങൾ ഈ ഒന്നില്ലെങ്കിൽ ഇതിന്റെ പേര് പറഞ്ഞ് ജീവിക്കുമ്പോൾ, ഒരു ഗണപതി എന്ന് പറയുമ്പോൾ നിങ്ങൾ ഗണപതി ക്ഷേത്രം, ഇപ്പോൾ ഞാൻ പറയട്ടെ, പഴവങ്ങാടി ക്ഷേത്രമുണ്ട്, അതുപോലെ കേരളത്തിൽ അറിയപ്പെടുന്ന പമ്പാ ഗണപതി ക്ഷേത്രമുണ്ട്, അങ്ങനെ ഒരൊട്ടനവധി കക്കാട് ക്ഷേത്രങ്ങളുണ്ട്, അങ്ങനെ പല ഗണപതിക്ക് മാത്രം പ്രാധാന്യം കൊടുക്കുന്ന ഒരുപാട് ക്ഷേത്രങ്ങളുണ്ട്. ഏതെങ്കിലും ദേവസ്വം ബോർഡ് ഇതിനെതിരെ പ്രതികരിച്ചോ? കമ്മിറ്റികൾ പ്രതികരിച്ചോ? കേസുമായി മുന്നോട്ട് പോയോ? അതുപോലെ തന്നെ അനവധി ദേവസ്വം ബോർഡുകളുള്ള ഹിന്ദു നാമധാരികളായിട്ടുള്ള പൂജാരിമാര്, തന്ത്രിമാര്, അത്തരത്തിലുള്ള ഏതെങ്കിലും ശ്രേഷ്ഠമായിട്ടുള്ള ആചാര്യന്മാര്, മഠാധിപതികൾ ഇത്തരത്തിലുള്ള വിഷയവുമായി കോടതിയെ സമീപിക്കലോ, അല്ലെങ്കിൽ പ്രതികരിക്കാനോ, നിയമപരമായി മുന്നോട്ട് പോകാനോ, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ശംസീർ മാപ്പ് പറയണമെന്നെങ്കിലും പറഞ്ഞു. ഒരിക്കലും ഉണ്ടായിട്ടില്ല, നമ്മൾ കണ്ടിട്ടില്ല. 4 ദിവസം സോഷ്യൽ മീഡിയയിൽ ഞാൻ നിരീക്ഷിക്കുകയായിരുന്നു, അത്തരത്തിലുള്ള പ്രധാനപ്പെട്ട ഒരുപാട് ആചാര്യന്മാരുണ്ട് ഇവിടെ, അവരാരും പ്രതികരിക്കുന്നു കണ്ടില്ല.
അപ്പൊ അവർക്കൊന്നും ഇതിലൊരു യാതൊരു പ്രതിബദ്ധതയും ഇല്ല. അവര് കാശുണ്ടാക്കാൻ വേണ്ടി, ഹിന്ദുവിനെ പറ്റിക്കാൻ വേണ്ടി ഒരു തരത്തിൽ ഇവരും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇത്തരത്തിൽ നപുംസകങ്ങളെ നിങ്ങൾ മനസ്സിലാക്കിക്കോ, നിങ്ങളുടെ അടിവേരിനാണ് ഇത്തരത്തിലുള്ള വിട്ടി ജിഹാദികൾ കത്തിവെച്ചിട്ടുള്ളത്. അപ്പൊ ആ തരത്തിലുള്ള കാര്യങ്ങൾ ഒന്ന് നിങ്ങളോട് ഹിന്ദു ആചാര്യന്മാരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഉണർന്ന് പ്രവർത്തിക്കണം. നിങ്ങൾ ഉണർന്ന് പ്രവർത്തിച്ചാലേ ഇവിടെ ഹിന്ദുവിന്റെ മറ്റുള്ള ആളുകൾക്ക് ഉണർന്നു പോകും. നിങ്ങൾക്ക് അറിവുണ്ട്, നിങ്ങൾക്ക് അറിവില്ലാത്ത, നിങ്ങൾക്ക് അറിവുള്ളത് പോലെ അത്ര പോലും ഹിന്ദുവിന് അറിവില്ലാത്ത പാവപ്പെട്ട ഹിന്ദുക്കൾ ഇതിന് പ്രതികരിച്ചു. ഇതിന്റെ കൃത്യമായ അറിവുള്ള ശ്രേഷ്ഠമായ അറിവിന്റെ ഉടമയാണെന്ന് വിചാരിക്കുന്ന പലരും എനിക്കറിയാം, അവരാരും ഇതിന് പ്രതികരിച്ചില്ല. അവരോടാണ് ഇതിന്റെ ഈ എതിർപ്പ്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, മൂന്നാമത്തെ കാര്യം, ഹിന്ദു സമാജത്തിനെ ഒരു കാരണവശാലും ആർക്കും ഒരു കാലത്തും തോൽപ്പിക്കാനാവില്ല. അത് ഭഗവാൻ കൃഷ്ണൻ പറഞ്ഞ പോലെ, എപ്പോഴല്ലാണോ എപ്പോഴാണോ ധർമ്മത്തിന് മൂലച്യുതി സംഭവിക്കുന്നത്, അപ്പോൾ ഭഗവാൻ അവതരിക്കും. അത് ഏതേലും തരത്തിൽ അവതരിപ്പിക്കും. അപ്പോ എനിക്ക് ഷംസീറിനോട് പറയാനുള്ളത്, ഷംസീറെ, നീ മറച്ചിട്ടാൽ മറഞ്ഞു വിടുന്നൊരു മരമല്ല ഹിന്ദു സംസ്കാരം. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ പ്രതികരണം നിർത്തുകയാണ്. ഇനി പിന്നെയും കാണാം. വന്ദേ മാതരം. ജയ് ശ്രീറാം. ഗം ഗണപതയേ നമഃ.